श्री एन श्रीकुमार इवे के सुधाकरन्टे अग्रसीव रीति आ रीति कांग्रेस पार्टी आवश्यम पर यथार्थ और तदेश तेरे पराजय तुम कूड़िया और वलिए पराजय तुम कूड़ियाो मुलपा स्थानत मार्ट यथार्थ ई स्थानमा मुलपर चूडे अदर ना प्रख्यापन कूड़े हईकम भागत इतवी ए कूटिया तेटाइमो अल सनीश नामिपे के पीसीसी प्रसिडेंट स्थान मुलपी इन सुधाकर के पीसीसी प्रसिडेंट आकानु एसी तीन सुधाकर तापर्यमेंटर वार्तुन पुरत वन कुछ दस पुतु तीर्च मुलपी रामेन्द्रन मध्यम वार्ता अद मिल के पीसीसी प्रसिडेंट वे वो अगर वो आ स्थानु सुधाकर पेगणिका മാധ്യമ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുധാകരന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നേരത്തെ വേണു പറഞ്ഞതുപോലെ കണ്ണൂർ രാഷ്ട്രീയമാണ് കണ്ണൂരിലത്തെ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ യുദ്ധസമാനമായ വഴികളിലൂടെയാണ് പാർട്ടി പ്രവർത്തനം നടത്തുന്നത് ജയിച്ചാൽ ആക്രമിക്കപ്പെടുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ അവിടെ നിന്ന് വളർന്നു വന്ന ഒരാളാണ് സുധാകരൻ സ്വാഭാവികമായിട്ടും സുധാകരന്റെ വരവ് കോൺഗ്രസ്സിലെ ഊർജ്ജം പകരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല കാരണം ഓരോ കെപിസിസി പ്രസിഡന്റ് ഓരോ ശൈലിയുണ്ട് സനീഷേ ഓരോ ശൈലിയുണ്ട് ഇപ്പോ വിഎം സുധീരന്റെ ശൈലി ആയിരുന്നില്ല രമേശിന് രമേശിന്റെ ശൈലിയല്ല ഇടക്കാല പ്രസിഡന്റ് ആയിരുന്ന ഹസ്സന് അതുപോലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുല്ലപ്പള്ളിയുടെ ശൈലി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ടത് മാധ്യമ ചർച്ച കോൺഗ്രസിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് അത് ഒരു യു ഡി എഫിന് ഒരു ഗുണകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു കാരണം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് കോൺഗ്രസ് പ്രചാരണ സമിതിയെ നിയമിക്കുന്നു അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരുന്നു അത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചാ കോലാഹലങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു ആ ചർച്ചാ കോലാഹലങ്ങളുടെ ഒന്നും അന്തിമ തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല എന്തായാലും പ്രതിപക്ഷ നേതാവാണോ അടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണോ മുഖ്യമന്ത്രി ഒക്കെ മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഇവിടെ മാറ്റപ്പെട്ടത് സിപിഎം കൊണ്ടുവന്ന ഒരു അജണ്ടയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ അജണ്ട കോൺഗ്രസ് നേതൃത്വത്തെ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നു എന്ന രീതിയിലേക്ക് എത്തിയിരുന്നു അത് പി കെ കുഞ്ഞാലിക്കുട്ടി പിറ്റേന്ന് നിഷേധിച്ചുവെങ്കിലും സിപിഎം അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവർ ഓരോ ദിവസവും ഉമ്മൻചാണ്ടിയെ ടാർഗറ്റ് ചെയ്യുകയാണ് രമേശിനെ ടാർഗറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സിപിഎം അവരുടെ പ്രഖ്യാപിത അജണ്ടയിൽ നിന്ന് മാറിപ്പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും ചർച്ചാ വിഷയമാകുന്നത് പത്തംഗ ഒരു സമിതി രൂപീകരിച്ചതിന് ശേഷമാണ് കെ പി സി സി പ്രസിഡന്റ് വരുന്നത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആവുകയാണെങ്കിൽ കോൺഗ്രസിന് മാത്രമല്ല അത് സി പി എമ്മിനും വലിയ ചർച്ചയാകും കാരണം സുധാകരന്റെ ശൈലി തന്നെയാണ് അതിൽ പ്രധാനം കാരണം സുധാകരന്റെ ശൈലി ഇന്നേ വരെ ഒരു കെ പി സി സി പ്രസിഡന്റും കാണിക്കാത്ത ഒരു ശൈലിയായിട്ടാണ് അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വന്നിട്ടില്ല എന്താ ഇന്ന് വൈകുന്നേരം 6 മണി വരെയും എ ഐ സി സി ഇത്തരത്തിലൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ കാരണം വരാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേറൊരാളെ കാണേണ്ടി വരും കാരണം 140 മണ്ഡലങ്ങളിലും പോയി നിരീക്ഷിക്കേണ്ട ഒരാളാണ് കെ പി സി സി പ്രസിഡന്റ് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശ്രീ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആവുകയും ഉമ്മൻചാണ്ടി പ്രചരണ സമിതി ചെയർമാനായി വരികയും ഒക്കെ ചെയ്താൽ അത് പ്രതിപക്ഷത്തിന് ഒരു ഉണർവും എൽ ഡി എഫിന് അവരുടെ ചർച്ചയുടെ ടാർഗറ്റ് മാറിപ്പോവുകയും ചെയ്യും ഇത് സത്യത്തിൽ എൽ ഡി എഫിന് വലിയ ദോഷം ചെയ്യും എന്നൊരു കണക്കുകൂട്ടൽ എൻ്റെ കയ്യിലുണ്ട് കാരണം അവർ ഓരോ ദിവസവും കൊണ്ടുവരുന്ന അജണ്ടകൾ വ്യത്യസ്തമായിരുന്നു പക്ഷേ ഇപ്പം 3-4 ദിവസമായിട്ട് സി പി എം വ്യാപകമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരായുള്ള നീക്കത്തിലാണ് അവർ വ്യാപൃതരായിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവില്ലെങ്കിലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് മനസ്സിലാവും കാരണം അവർ എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നു ഒരു ഊർജം യു ഡി എഫ് കോൺഗ്രസ് വഴി യു ഡി എഫിന് ഒരു ഊർജം ലഭിച്ചാൽ ശരി അത് തങ്ങൾക്ക് ദോഷകരമാകുമോ എന്ന ചിന്ത കാരണം തദ്ദേശ ഇലക്ഷനിലത്തെ ഫലമൊക്കെ നമുക്ക് എൽ ഡി എഫിന് അനുകൂലമാണ് യാതൊരു സംശയവുമില്ല കോൺഗ്രസ് വലിയ പരാജയമാണ് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ അതിലത്തെ വോട്ടിംഗ് വ്യത്യാസം നമുക്ക് ആലോചിച്ചാൽ അറിയാം എത്ര ലക്ഷം വോട്ടിന്റെ വ്യത്യാസമാണ് ഇരു മുന്നിൽ അതിലേക്ക് ശ്രീകുമാർ ഞാൻ താങ്കളിലേക്ക് അത്തരം വിശദാംശങ്ങളിലേക്ക് ഞാൻ താങ്കളിലേക്ക് ഒന്ന് വരാം